ഹോം പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ്, പനീർ പാവ് ബാജി മസാല. ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്, നാൻ ഇവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഈ റെസിപ്പി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ലഭിച്ചത്. ഇനി ഇതങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു കുക്കറിൽ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അരക്കപ്പ് ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്, എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയും ഒരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഒരു സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴന്നു തുടങ്ങുമ്പോൾ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഒരു ടൊമാറ്റോ ചെറുതായി ചോപ്പ് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ പാവ് ബജി മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാവ് ബജി മസാല നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. വളരെ വ്യത്യസ്തമായ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലൊരു കഷ്ണം ബട്ടറും കുറച്ച് മല്ലിയിലയൊക്കെ കൂടി ഞാനൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ രണ്ട് ബണ്ണ് ഒന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അല്പം ബട്ടർ ചേർത്ത് ഇത് തിരിച്ചു മറിച്ചു ഇട്ട് ബട്ടർ ഉരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. കുട്ടികൾക്കൊക്കെ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.